ഇന്ന് നമുക്ക് കർക്കിട മാസത്തിലെ പത്തില തോരനാണ് കേട്ടോ. ഔഷധ ഗുണമുള്ള ടേസ്റ്റുള്ള പത്തില തോരൻ, പച്ചില തോരൻ, ടേസ്റ്റില തോരൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കർക്കിട മാസത്തിലെ പത്തില കൊണ്ടുള്ള ഒരു തോരനാണ് കേട്ടോ, പത്തില തോരൻ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കിച്ചൺ ടു സ്റ്റഡിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അതിനായിട്ട് ഞാൻ 10 ഇലകളാണ് എടുത്തു വച്ചിരിക്കുന്നത്. ഈ 10 ഇലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ചേന, ചേനയുടെ ഇല. ചേമ്പ്, ചേമ്പിൻ്റെ ഇല. വേലിച്ചീര, ഇങ്ങനെയുള്ള ഇല, വേലിച്ചീര. പിന്നെ കാട്ടുതാള്, കാട്ടുതാളിൻ്റെ ഇല. അടുത്തതായിട്ട് നമ്മൾ കോവ, കോവയ്ക്കയുടെ ഇല. പിന്നെ മത്തൻ്റെ ഇല. പിന്നെ നമുക്ക് വന്നിട്ട് പയറിൻ്റെ ഇല. അടുത്തത് തഴുതാമയില, തഴുതാമയില. പിന്നെ നമ്മൾ എന്താ പറയുക, കടുത്തുവ എന്നൊക്കെ പറയും. പിന്നെ പലരും പല രീതിയിൽ ഇതിൻ്റെ പേരിട്ട് വിളിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് നമ്മൾ ചൊറിയുന്നൊക്കെ ഇലയുണ്ടല്ലോ, അതാണ് കടുത്തുവ. അടുത്തത് കൊടകൻ്റെ ഇല, കൊടകൻ്റെ ഇല. അങ്ങനെ 10 ഐറ്റം ഇലകൾ. ഇനി ഇതിലേക്ക് നമുക്ക് അടുത്ത ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വറുത്തിടാനായിട്ട് കുറച്ച് അരി, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പച്ചമുളക്, ചെറിയ ജീരകം, കടുക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, അത് നമുക്ക് ഇടുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഒതുക്കിയിടാനായിട്ട് കുറച്ച് തേങ്ങ വേണം. അതിനിതവിടെ ഞാൻ ഒരു അരയുടെ പകുതി കുറച്ച് തേങ്ങ ചിരകിയിരുന്നു. 5-6 ചെറിയ ഉള്ളി, 5 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്ക് ഈ ഇലകളെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കട്ടെ. ഈ തേങ്ങയും ഞാൻ ഒതുക്കി ഒതുക്കിയെടുക്കട്ടെ. എന്നിട്ട് പാകപ്പെടുത്തുന്നത് നമുക്ക് എങ്ങനെയെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇലയെല്ലാം അരിഞ്ഞെടുത്ത് വന്നിട്ടുണ്ട്. ഇതാ ഇല അരിഞ്ഞത്. തേങ്ങ, ഉള്ളി, പച്ചമുളക്, ചെറിയ ജീരകം ചേർത്ത് ഒതുക്കിയെടുത്താണത്. ഇനിയിപ്പോൾ ഞാൻ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്ന ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായി വരട്ടെ. ചൂടായി വരുന്നതേ ഉള്ളൂ എന്നിട്ട് എണ്ണ ധൃതി കൂട്ടിക്കൊണ്ടാണ് ഇട്ടത്. ഒന്ന് പൊട്ടി വരട്ടെ. ഇതിലേക്ക് 1 സ്പൂൺ അരി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് 1 സ്പൂൺ ഉഴുന്ന് പരിപ്പിട്ട് കൊടുക്കാം. ഉഴുന്ന് കുറച്ചിട്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇലയായതുകൊണ്ട് കറിവേപ്പിൻ്റെ ഇല ഇടേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇല ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് ഇട്ട് കൊടുക്കണേ, നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ ഇല നല്ലപോലെ കഴുകിയെടുക്കണം കേട്ടോ. ഈ ഇല നമ്മൾ പറമ്പിലും പാടത്തു നിന്നൊക്കെ പറിച്ചെടുക്കുന്നത് കൊണ്ട് അകവും പുറവും നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കണം.
ഞാനിത് മൂന്നാല് പ്രാവശ്യം ക്ലീനായി കഴുകി വെള്ളം തോർത്തി എടുത്തതാണ്. ഇനി നല്ലപോലെ ഒന്ന് വാടി വേവണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചില വാടി വന്നപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ, അരിഞ്ഞ് വെച്ചപ്പോൾ ഒരുപാടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഇളക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ചെറിയ തീയിലിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെ ഇല എല്ലാം നല്ലപോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. വേണ്ട, നല്ലപോലെ വാടി വെന്ത് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മൾ ഇലയിൽ നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. ഇനിയിപ്പോൾ ഈ തേങ്ങ ഇട്ടത് കൊണ്ട് തേങ്ങയിലുള്ള ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കേണ്ടി വരും. ഒരു സ്വല്പം ആ തേങ്ങയുടെ മാത്രമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നമ്മുടെ പത്തില തോര റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. ഇത് നമ്മുടെ കർക്കിടക മാസത്തിലെ പത്തില തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.